പ്രിയ കുട്ടികളെ, ആറാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ ജി കുമാരപിള്ളയുടെ ജീവനുള്ള പാട്ട് എന്ന കവിതാ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇവിടെ പറയുന്നത് ഒരു ഗാനഗന്ധർവന്റെ വേണുനാഥൻ, അതായത് പുല്ലാങ്കുഴിയിൽ നിന്നും ഉയരുന്ന സംഗീതത്തിന്റെ മാസ്മരിക വശ്യതയിൽ ലയിച്ച് ഒരു പെൺകുട്ടിയെ തന്റെ അടുത്ത് കുറച്ചു നേരം നിൽക്കുവാനായിട്ട് ഗാനഗന്ധർവനോട് ആവശ്യപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ പാഠത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ശരിക്കും ഗാനഗന്ധർവൻ തന്റെ പുല്ലാങ്കുഴലിൽ വായിക്കുന്ന ആ സംഗീതം വായിച്ചൊക്കെ പോവുകയില്ല, അവൻ നിൽക്കുന്നില്ല. അപ്പോൾ തൻ്റെ ജനാലിൻ്റെ അരികിൽ വന്ന് കുറച്ചു നേരം നിന്ന് നിന്നെ ഒന്ന് കാണട്ടെ എന്ന് ഈ പെൺകുട്ടി പറയുന്ന ഒരു ഭാഗമാണ് ഈ കവിതയിലുള്ളത്. 1923 തിരുവല്ലയിലെ ജനിച്ച കവിയാണ് ഇദ്ദേഹം ജി കുമാരപിള്ള. അദ്ദേഹം നല്ലൊരു അധ്യാപകനും അതിലുപരി നല്ലൊരു ഗാന്ധിയനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പ് PDF ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ ജി കുമാരപിള്ളയുടെ ജീവനുള്ള പാട്ട് ഞാനത് ആലപിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. കാട്ടുപുൽ തണ്ടിൽ അത്ഭുതോദാരമാം പാട്ടുപാടുന്ന ഗന്ധർവ ബാലക, ഈ ജനാലതൻ മുന്നിൽ അരക്ഷണം മൂകനായൊന്നു നിന്നിട്ടുപോകുമോ? താവകോജ്വല ഗാനത്തിൽ നിന്നു ഞാൻ വേർതിരിഞ്ഞൊന്നു കാണട്ടെ നിൻമുഖം, ഗാനലോലനായെന്നു മന്ദിയിൽ ഈ വഴിക്കു നീ പോകുന്ന വേളയിൽ. ലോലമാകുമ പുല്ലാങ്കുഴലിലെ നാദലോക മഹാത്ഭുതധാരയിൽ, ലീനയായി സ്വയം സർവവും വിസ്മരി ചാനദാസ്യയായി നിന്നു പോകുന്നു ഞാൻ. കാൺമതില്ല ഞാനൊന്നുമേയാമാ ആത്മവിസ്മൃതി പുൽകുമാവേളയിൽ, അങ്ങു ദൂരെ നിൻ ദിവ്യഗാനാമൃതം അന്തിവാനിയിലലിഞ്ഞു ചേർന്നിടവേ. എന്തിനാഹോ പ്രതിക്ഷണം വയ്ക്കയാം നിന്റെ ചുറ്റിനും മാമക കൗതുകം, കാട്ടുപുൽ തണ്ടിൽ അത്ഭുതോദാരമാം പാട്ടുപാടുന്ന ഗന്ധർവ ബാലക, ഈ ജനാലതൻ മുന്നിൽ അരക്ഷണം മൂകനായൊന്നു നിന്നിട്ടുപോകണേ. ഇതാണ് ജി കുമാരപിള്ളയുടെ ജീവനുള്ള പാട്ട് എന്ന കവിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനതിൻ്റെ വിശകലനം ഇപ്പോഴൊന്ന് പറഞ്ഞു തരാം. കാട്ടുപുൽത്തണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓടക്കുഴലാണ്. ഓടക്കുഴലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ ഓടക്കുഴലിൽ പാട്ടുപാടുന്ന ഗന്ധർവൻ്റെ ഈ പെൺകുട്ടി പറയുകയാണ്, ഈ ജനാലതൻ മുന്നിൽ അരക്ഷണം മൂകനായൊന്ന് നിന്നിട്ട് പോകുമോ, എൻ്റെ ഈ ജനാലയ്ക്ക് സമീപം അരക്ഷണം, അതായത് ഒരു നിമിഷം, അര നിമിഷം ഒന്ന് നിന്നെ കാണുവാനായിട്ട് എൻ്റെ ജനാലിൻ്റെ ഭാഗത്ത് വന്ന് നിൽക്കുമോ എന്നാണ്. താവകോജ്വല ഗാനത്തിൽ നിന്ന് ഞാൻ വേർതിരിഞ്ഞൊന്ന് കാണട്ടെ നിൻമുഖം, നീ പാട്ടുപാടി പോകുന്നത് കാണുന്നതല്ലാതെ നിന്റെ മുഖം ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് നിന്റെ മുഖം എന്നെ ഒന്ന് കാണിക്കുക എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഗാനലോലനായ എന്നും മന്ദിയിൽ ഈ വഴിക്ക് നീ പോകുന്ന വേളയിൽ ലോലമാ പുല്ലാങ്കുഴലിലെ നാദലോക മഹാത്ഭുതധാരയിൽ, ഇപ്പം എല്ലാ സമയത്ത് എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് നീ ഈ വഴിക്ക് ഈ പുല്ലാങ്കുഴലിൽ വായിച്ചു പോകുന്ന സമയത്ത് അതിൻ്റെ ലീനയായി സ്വയം സർവവും വിസ്മരിച്ച ആനദാസ്യയായി എന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ ആ പാട്ടുപാടി പോകുമ്പോൾ ഞാനിങ്ങനെ മുഖം താഴ്ത്തി നിന്നു പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. കാണുന്നതില്ല ഞാൻ ഒന്നുമമേയമാം ആത്മവിസ്മൃതി പുൽകുമാവേളയിൽ എന്ന് പറഞ്ഞാൽ അമേയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അളവില്ലാത്തത് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റാത്തത് അളവില്ലാത്ത തരത്തിൽ ആത്മ നിർവൃതിയിൽ ഞാൻ പോകുന്നു എന്നാണ് ഇവൾ പറയുന്നത്.
അങ്ങു ദൂരെ നിൻ ദിവ്യ ഗാനാമൃത മന്തിവാനിൽ അലിഞ്ഞു ചേർന്നിടവേ, എന്തിനോഹ പ്രദക്ഷിണം വയ്ക്കാം നിന്റെ ചുറ്റിനും മാമക കൗതുകം. അപ്പം നീ ഈ ഗാനാമൃതം അന്തിവാനിൽ അലിഞ്ഞു ചേരുക എന്ന് പറഞ്ഞാൽ, സൂര്യാസ്തമയ സമയത്ത് ചക്രവാളങ്ങളിൽ ആകാശത്ത് ഇത് അലിഞ്ഞു ചേരുമ്പോൾ, എന്തിനോഹ പ്രദക്ഷിണം വയ്ക്കാം നിന്റെ ചുറ്റിനും മാമക കൗതുകം. മാമകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കുള്ള എൻ്റേത്, ഞാൻ നിന്റെ ചുറ്റിലും പ്രദക്ഷിണം വെച്ചുകൊള്ളാം എന്നുള്ള ഇതാണ് കൊടുക്കുന്നത്. കാട്ടു പുൽത്തണ്ടിൽ അത്ഭുതവതാരമാ പാട്ടുണർത്തുന്ന ഗന്ധർവ ബാലക, ഈ ജനാലതൻ മുന്നിൽ അരക്ഷണം മൂവനായി ഒന്ന് നിന്നിട്ട് പോകണേ. അതുകൊണ്ട് ഗന്ധർവ എൻ്റെ ഈ ജനാലയ്ക്ക് സമീപം അരക്ഷണം വന്ന് നിന്ന് നിന്റെ മുഖം എന്നെ ഒന്ന് കാണിക്കൂ എന്നാണ് ഇതിൻ്റെ സാരം. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കുക. വായിക്കാൻ പറയാം. കാട്ടു പുൽത്തണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? അപ്പം വായിക്കാൻ പറയാം, പാടാൻ രസിക്കാം, വിശകലനം ചെയ്യാം, ചിത്രം വരയ്ക്കാം, കാവ്യഭംഗി, ആസ്വാദന കുറിപ്പ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഈ കവിതയ്ക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ കവിത നന്നായി പല തവണ വായിച്ചതിന് ശേഷം ഈ പ്രവർത്തനങ്ങൾക്ക് ഉത്തരം ചെയ്യുക. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ പിന്നീട് അയച്ചു തരുന്നതായിരിക്കും. വർക്കുകൾ ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ കോപ്പി എഴുതുന്ന കാര്യം മറക്കരുത്. ഒരു ആഴ്ചയിൽ നാല് പേജെങ്കിലും കോപ്പി വൃത്തിയിൽ എഴുതുക. കടമ തീർക്കാനായിട്ട് എഴുതരുത്. നല്ല ഹാൻഡ് റൈറ്റിങ്ങിലും അക്ഷരത്തിട്ടില്ലാതെ ചിഹ്നങ്ങൾ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടും വേണം കോപ്പി എഴുതാനായിട്ട്. ഓക്കെ, താങ്ക് യു.